بسم الله الرحمن الرحيم السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا وحبيبنا محمد وعلى آله وأصحابه ذوي الأمجاد أما بعد സത്യവിശ്വാസികളെ അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുത്തു തരട്ടെ, രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ, നമ്മിൽ നിന്നും മൺമറഞ്ഞ ആളുകളുടെ കബറിടം അള്ളാഹു സ്വർഗതുല്യമാക്കട്ടെ, നമ്മുടെ ശിഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് ഈമാൻ സലാമത്തായി മരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. സർവശക്തനായ അള്ളാഹു അവരുടെ എല്ലാം ആവശ്യങ്ങളും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരട്ടെ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അദബ് എന്ന ഒരു വിഷയത്തെ കുറിച്ചാണ്. വളരെ ചുരുങ്ങിയ വാക്കുകൾ കൊണ്ട് ഇൻഷാഅള്ളാ നമുക്ക് പെട്ടെന്ന് അവസാനിപ്പിക്കണം. സർവസാധാരണ നമ്മൾ കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് അദബ്. അദബ് ഉള്ള കുട്ടി അദബുള്ള മനുഷ്യൻ, അദബില്ലാത്തവർ എന്നൊക്കെ ഇങ്ങനെ നിരന്തരം നമ്മുടെ കാതുകളിൽ കേട്ടിട്ടുള്ള ഒരു പ്രയോഗമാണ് അദബ്. സത്യത്തിൽ ഇതൊരു അറബി പദമാണ്, പക്ഷേ പ്രായോഗിക തലത്തിൽ ഭാഷ കടന്ന് മലയാളമായോ എന്ന് പോലും നമ്മൾ ചിന്തിക്കുകയാണ്. സഹോദര സമുദായത്തിൽപ്പെട്ട മുതിർന്ന ആളുകൾ പോലും ഇത് സംസാരിക്കുന്നത് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട്. അദബ് എന്താണ്? അദബ്, അദബ് എന്നത് തഖ്വയുടെ ഒരു പ്രധാന ഭാഗമാണ്. അദബ് ഉണ്ടെങ്കിലാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ദുനിയാവിലും ആഖിറത്തിലും വിജയമുണ്ടാവാൻ അദബ് കൂടിയേ തീരും. അദബ് എന്ന് പറഞ്ഞാൽ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, അള്ളാഹു ആദരിച്ചത് മുഴുവനും നമ്മൾ ആദരിക്കുകയും നമ്മോട് ആദരിക്കണമെന്ന് പറഞ്ഞതിനെ മുഴുവനും ആദരിക്കുകയും ചെയ്യണം. ഈ ആദരവിന്റെ സൂചനയാണ് അദബ് എന്നുള്ളത്. ചില സ്ഥാനങ്ങൾ ആദരിക്കണം, ചില വ്യക്തികളെ ആദരിക്കണം, ചില വസ്തുക്കളെ ആദരിക്കണം, ചില സമയങ്ങളെ ആദരിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ, പള്ളിയുടെ അകത്ത് സംസാരിക്കുന്ന വിഷയത്തിൽ കർശനമായി ഇടപെട്ടിട്ടുണ്ട് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പള്ളിയോടുള്ള ഒരു അദബാണ്. വ്യക്തിയോടുള്ള അദബുണ്ട്, ഖുർആനിനോടുള്ള അദബുണ്ട്. ഖുർആന്റെ നേരെ കാല് നീട്ടാ ചില ആളുകൾക്ക് അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ ഓരോന്നിനോടും ഓരോ അദബുകൾ ഉണ്ട്. അത് ആ ഓരോ സന്ദർഭത്തിലും നമ്മൾ പഠിക്കുകയും നമുക്ക് താഴെ വരുന്നവരെ പറഞ്ഞു പഠിപ്പിക്കുകയും ചെയ്യണം. ഇന്ന് അറിവ് ധാരാളമുണ്ട്, പക്ഷെ അദബില്ല. അറിവിന് ഒരു പ്രയാസമില്ല. യൂട്യൂബ് നോക്കിയാൽ ഒരുപാട് ക്ലാസ്സുകളും പ്രഭാഷണങ്ങളും വയലുകളും ഉണ്ട്. എന്നാൽ പഴയകാലത്ത് ഒരു വയല് കേൾക്കണമെങ്കിൽ ചൂട്ട് കത്തിച്ച് തളപ്പായും തലയിൽ ചുമന്ന് മക്കളെയും ഒക്കെ കൂട്ടിയിട്ടാണ് ഒരു വയല് കേൾക്കാൻ പോവാ. കാരണം സുബഹി ആവുമ്പോഴേക്കേ വയല് തീരുകയുള്ളൂ. ഒരു വേദിയിൽ ഒരാള് വയല് പറയും, അത് ചിലപ്പോ 40 ദിവസം ഉണ്ടാവും. 40 ദിവസം വയല് കേട്ടിരുന്നു ഞാൻ ഇന്ന മുസ്ലിയാരുടെ എന്നൊക്കെ പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഒരു വേദിയിൽ 40 ദിവസം ഒരാൾ വയല് പറയുന്നു. ഇന്നൊരു വേദി വെച്ച് കഴിഞ്ഞാൽ ആ ഒരു വേദിയിൽ എത്ര ആളുകളാണ് ഒരു സമയം പ്രസംഗിക്കുക? ഒരു വയലിന്റെ പരിപാടി ആണെങ്കിൽ തന്നെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അപ്പോൾ വയലുകൾക്ക് പഴയകാലത്ത് ധാരാളം പ്രയാസം ഉണ്ടായിരുന്നു. ഒരുപാട് പ്രഭാഷകരൊന്നും ഉണ്ടായില്ല. നല്ല മുത്തഴിലായ വായലീയങ്ങൾ അവിടെ എവിടെയൊക്കെ 1-2 പേരൊക്കെ ഉണ്ടാവും. ഒരുപാട് അറിവുകൾ പഴയ കാലത്ത് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ അറിവില്ല എന്നല്ല, അറിവുകൾ സ്വായത്തമാക്കാനുള്ള വഴികൾ കുറവായിരുന്നു. ഏത് വിഷയത്തെക്കുറിച്ചും ഉമ്മയും വാപ്പയും അല്ലാത്ത എല്ലാം ഗൂഗിളിൽ നിന്ന് കിട്ടുമെന്നാണ് ഒരു സഹോദരൻ ഈ അടുത്ത ദിവസം പറഞ്ഞത്. മാതാപിതാ ഗുരു ദൈവം എന്നുള്ളടത്ത് മാതാപിതാ ഗൂഗിൾ ദൈവം എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് അറിവുകൾ മുൻകടന്നിട്ടുണ്ട് എല്ലാ വിഷയത്തെക്കുറിച്ചും. അപ്പോൾ അറിവ് ഉണ്ടാകുന്നതിന്റെ കൂടെ അദബ് ഇല്ലാതെ പോവുകയാണ്. സഹീഹുൽ ബുഖാരി പോലെയുള്ള ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചു തരുന്ന മഹാന്മാരായ ഉസ്താദ്മാര് നമ്മോട് പറയുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട്, ഗുരുമുഖത്ത് നിന്നും അറിവ് പഠിക്കുന്നതിന്റെ പ്രാധാന്യത്തെ കുറിച്ച്. അവിടെ അറിവ് പഠിക്കുന്നതിന്റെ കൂടെ തന്നെ അദബും പഠിക്കുന്നുണ്ട്.
നമ്മുടെ മക്കൾ ഇന്ന് പഠിക്കുന്ന സ്കൂൾ കലാലയങ്ങളിലും ഒക്കെയുള്ള സിലബസുകളിൽ ധാരാളം വിഷയങ്ങൾ അവർ പഠിച്ചു പോരാണ് ചെറിയ പ്രായത്തിൽ തന്നെ. അതുകൊണ്ട് ധാരാളം ആളുകൾ ഇന്ന് വെറുതെ നടക്കുന്ന മനുഷ്യന് പോലും വലിയ വലിയ ബിരുദങ്ങളുണ്ട്. പക്ഷേ മനുഷ്യരിൽ ഇല്ലാതെ പോയത് അദബാണ്, അറിവല്ല. അറിവ് ധാരാളമുണ്ട്. അദബ് എന്ന് പറഞ്ഞാൽ ഒന്നുകൂടി നന്നാക്കി പറഞ്ഞാൽ അറിവിന്റെ തിരിച്ചറിവാണ് അദബ്. അറിവിന്റെ തിരിച്ചറിവാണ് അദബ്. അല്ലാഹു തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇസ്ലാമികമായ വീക്ഷണത്തിൽ അദബിന്റെ പ്രാധാന്യം, അള്ളാഹു ആദരിച്ചതിനെയൊക്കെ ആദരിക്കലും, അള്ളാഹു ആദരിക്കണമെന്ന് നിർദ്ദേശിച്ചതിനെ മുഴുവനും ആദരിക്കലും, തഖ്വയുടെ ഭാഗമായി ചേർന്ന് നിൽക്കുന്ന ഈ തത്വമാണ് അദബ് എന്ന് പറയുന്നത്. അദബ് നഷ്ടപ്പെട്ടാൽ ആഖിറം നഷ്ടപ്പെടും. അദബില്ലാതെ വന്നു കഴിഞ്ഞാൽ ആഖിറ നഷ്ടപ്പെടും. അറിവുണ്ടായിരുന്നു, പക്ഷെ അദബില്ലാത്തതിന്റെ പേരിലാണ് ഇബിലീസിന് കുഫറിലേക്ക് പോകേണ്ടി വന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ വിശദീകരിക്കുന്നില്ല. അദബിന്റെ ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. അങ്ങനെ പലതും കേട്ട് കഴിയുമ്പോഴാണ് കുറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഒരു ഉദാഹരണം നോക്കി, വലത്തതിനെ മുന്തിക്കുക എന്നത് ഒരു അദബാണ്, ഒരു ഉദാഹരണമാണ്. വലത്തതിനെ മുന്തിക്കുക, സാധാരണ നമ്മളവർ ചെയ്യാറില്ലേ, വലത്തതിനെ മുന്തിക്കാം. ഒരു നല്ല കാര്യമാണെങ്കിൽ വലത്തേക്ക് കൊടുക്കാം. വലത്തതിനെ മുന്തിക്കുക എന്നത് കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ഹദീസിൽ കാണാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ വലതു ഭാഗത്തെ നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി മുന്തിക്കല് പതിവ് ആയിരുന്നു, അത് അവിടുത്തെ ഇഷ്ടവുമായിരുന്നു. അപ്പൊ വലത്തതിനെ മുന്തിക്കുക എന്നത്, ഒരു നന്മ ചെയ്യുകയാണെങ്കിൽ വലത്തതിനെ മുന്തിക്കുക എന്നത് ഒരദബാണ്. അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. മഹാനായ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്നുണ്ട്, ഇമാം അബൂദാവൂദ് ഉദ്ധരിക്കുന്നുണ്ട്, ഇബ്നു മാജ, തുർമുദി, അതുപോലെ തന്നെ ഇമാം മാലിക്കിന്റെ എല്ലാ കിതാബുകളിലും നമ്മൾ കാണുന്ന ഒരു സംഭവം, എല്ലാവരും ഇത് കേട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനത്തെ ഒരു സംഭവമാണ് വലത്തതിനെ മുന്തിക്കുന്ന വിഷയത്തിൽ ഒരു അദബ് കണ്ടു. അന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉതിയ ബിലബനിൻ ഖദ് ശീബ മിമാഇൻ മിനൽ ബിഇരി. ഒരിക്കൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ആ സദസ്സിൽ കുറച്ച് പാലും വെള്ളം കൊണ്ടുവരപ്പെട്ടു. കുറച്ച് മധുരമൊക്കെ ചേർത്തിട്ട് ഒരു പുതിയ കിണർ കുഴിച്ച് വെള്ളം കിട്ടിയതാ. അപ്പൊ ആ കിണറിലെ വെള്ളം കൊണ്ട് പാലും വെള്ളം ഉണ്ടാക്കി മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു സഹാബി കൊണ്ടുവന്നു. എല്ലാ സഹാബികളും ഒരിത്തിരി എന്തെങ്കിലും കുടിക്കാൻ കിട്ടണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പൊ ഇത് കൊണ്ടുവന്നപ്പോ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. എപ്പോഴും അവിടുത്തെ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ബാക്കി വലത് ഭാഗത്തിരിക്കുന്ന സീദന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനാണ് കൊടുക്കല്. കാരണം തങ്ങൾ അവരുകൾ വലത് ഭാഗത്താ വന്നിരിക്കാറ്. പക്ഷേ ഈ ദിവസം വന്നപ്പോഴേക്കും വലത് ഭാഗത്ത് ഒരു അഹ്റാബി കയറിയിരുന്നു. ഇടത് ഭാഗത്തായി പോയി സീദന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആരുടെ ഇടത് ഭാഗത്ത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടത് ഭാഗത്ത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മനസ്സിന് ഇഷ്ടം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൊടുക്കാൻ തന്നെയായിരുന്നു. അങ്ങനെ ചില റിവായത്തിൽ കാണുന്നുണ്ട്. എന്നാലും ഹബീബായ നബി തങ്ങൾ അത് കുടിച്ചു. എന്നിട്ടോ വഅനസാരിഹി അബൂബക്കറിന് സിദ്ദീഖ് ഫശരിബ സുമ അഅത അഅറബിയ. ഹബീബായ നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കണം എന്ന ഇഷ്ടം മാറ്റിവെച്ചിട്ട് അദബ് പാലിച്ചു. ആ സദസ്സിന്റെ അദബ് വലത് ഭാഗത്തേക്ക് കൊടുക്കല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വലത് ഭാഗത്തിരിക്കുന്ന അഅറബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനേക്കാളും ചെറിയ മനുഷ്യനാണല്ലോ. എന്തായാലും സ്ഥാനത്തിലും പദവിയിലും ഒക്കെ താഴെയുള്ള മനുഷ്യനാണ്. എന്നാൽ സിദ്ദീഖ് തങ്ങൾ സദസ്സിന്റെ ഇടത് ഭാഗത്തായതുകൊണ്ട്, നബി തങ്ങളുടെ ഇടത് ഭാഗത്തായതുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം അദബ് വലത്തേക്ക് കൊടുത്ത്, ഒരു തീറ്റ സാധനമാണല്ലോ, ഭക്ഷണമാണല്ലോ, അത് വലത്തേക്ക് ഇങ്ങനെ വിളമ്പി വിളമ്പി പോവാ എന്നതായിരുന്നു. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അൽ ഐമന ഫൽ ഐമന, വലത് ഭാഗം വലത് ഭാഗം വലത് ഭാഗം, അങ്ങനെ വലത്തേക്ക് കൊടുത്തു പോകൂ എന്ന് പഠിപ്പിച്ചു മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാപ്പയോളം വലിപ്പമുണ്ട് അദബിന് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബേസ് ആണ് അദബ്. അൽ അദബു അസാസ് എന്ന് മഹാന്മാർ പഠിപ്പിച്ചു. അദബാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. എല്ലാ വിജയത്തിന്റെയും അടിസ്ഥാനം അദബ് പാലിച്ചതാണ്. എല്ലാ പരാജയത്തിന്റെയും അടിസ്ഥാനം അദബ് പാലിക്കാതിരുന്നതാണ്. അദബ് അടിസ്ഥാനമാണ്. അബ് എന്ന വാക്ക് അറബിയിൽ വാപ്പ എന്ന് സൂചിപ്പിക്കുന്നുവെങ്കിൽ, പിതാവ് എന്ന് സൂചിപ്പിക്കുന്നുവെങ്കിൽ,
അബിൽ ദാല് കടന്നതാണ് അദബ്, അബുൻ എന്നതിൽ ദാല് കടന്നപ്പോ അദബുൻ എന്നായി. ഏതായാലും അദബ് വലുത് തന്നെയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്മാനം അദബാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം തിർമിദിയുടെ ജാമിഉൽ നമുക്കൊരു ഹദീസ് കാണാം. عن ابي موسى عن ابي ان ايوب بن موسى رضي الله عنه قال رسول الله صلى الله عليه وسلم ما نحل والد ولدا من نحل افضل من ادب حسن. ഒരു വാപ്പയും അല്ലെങ്കിൽ ഒരു ഉമ്മയും മകനോ മകൾക്കോ കൊടുക്കുന്ന ഏറ്റവും വിലയുള്ള സമ്മാനം അത് നല്ല അദബ് പഠിപ്പിക്കലാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ മക്കൾക്ക് ഏറ്റവും നല്ല അദബ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഏറ്റവും നല്ല ഗിഫ്റ്റാണ് നമ്മുടെ മക്കൾക്ക് കൊടുത്തത്, ആയുസ്സിലെ ഏറ്റവും വിലയുള്ള ഗിഫ്റ്റ്, ആയുസ്സിലെ ഏറ്റവും വിലയുള്ള സമ്മാനം അത് അദബാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. من ولد له ولد فليحسن اسمه فأدبه. മറ്റൊരു ഹദീസിൽ കാണാം, ഇമാം ബൈഹഖിയുടെ ശുഅബിൽ ഈ ഹദീസ് ഉണ്ട്. ഒരാൾക്കൊരു കുട്ടി ജനിച്ചാൽ ആ കുട്ടിക്ക് നല്ല പേര് വിളിക്കണം, വഅദ്ദിബുഹു അദബ് പഠിപ്പിക്കണം. ഈ അദബ് പഠിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ലോകത്ത് പള്ളി ദർസുകളും മദ്രസകളും ഒക്കെ വന്നിട്ടുള്ളത്, അദബ് പഠിപ്പിക്കാൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ മദ്രസയില് ഏത് ക്ലാസ്സിലും ഒഴിവാവാത്ത ഒരു സബ്ജക്ട് ഉണ്ട്? ഫിഖ് ഒരു പരിധി വിട്ടു കഴിഞ്ഞാൽ, ക്ലാസ് 6-7 ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഫിഖ് ഒരു പക്ഷെ ഒഴിവാവാൻ സാധ്യതയുണ്ട്. അഖീദ ഒഴിവാവാറുണ്ട്, താരിഖ് ഒഴിവായി തഫ്സീറിന്റെ ഭാഗത്തേക്ക് സിലബസ് കൊണ്ടുപോകുന്നുണ്ട്, അങ്ങനൊക്കെ കാണുന്നുണ്ടെങ്കിലും ഒരിക്കലും ഒഴിവാവാത്ത ഒരു സബ്ജക്ട് അഖ്ലാഖ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. മദ്രസ തലങ്ങളിൽ ഇപ്പോൾ സമസ്തയുടെ നേതൃത്വത്തിലാണെങ്കിലും അല്ലാതെയും ഒക്കെ പ്ലസ് ടു തലം വരെ നമുക്ക് മദ്രസ സംവിധാനം വ്യവസ്ഥാപിതമായി കേരളത്തിൽ പോകുന്നുണ്ട്. ഈ പ്ലസ് ടു വരെയുള്ളതിൽ ഒന്നേന്ന് മുതൽ തുടങ്ങി പ്ലസ് ടു വരെ അവസാനിക്കാത്ത ഒരേ ഒരു സബ്ജക്ട് അഖ്ലാഖാണ്. ഞാൻ മനസ്സിലാക്കാണ്, അഖ്ലാഖ് എന്ന വിഷയം എഴുത്തും വായനയും തുടങ്ങുന്നതിന് മുന്നേ ഉസ്താദ്മാര് ചൊല്ലിയും പറഞ്ഞും കാണിച്ചും പാടിയും കേൾപ്പിച്ചും കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ഗ്രന്ഥങ്ങളുടെ പിന്തുണ ഇല്ലാതെ പോലും. അപ്പോൾ ചെറിയ ക്ലാസ്സിൽ അക്ഷരം എഴുതുന്നതിന് മുന്നേ തന്നെ അദബ് പഠിപ്പിക്കുന്നുണ്ട്, അഖ്ലാഖ് എന്ന സബ്ജക്റ്റ് അവിടെ ചർച്ചയാകുന്നുണ്ട്. ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ മദ്രസ പഠിക്കുന്ന കാലഘട്ടത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും നഖം വെട്ടിയിരുന്നോ എന്നറിയാൻ വേണ്ടി ഉസ്താദ് ശനിയാഴ്ച കയ്യു നോക്കും. വെള്ളിയാഴ്ച ഓത്തുണ്ടാവില്ലല്ലോ മദ്രസ. വ്യാഴാഴ്ച രാവിലെ മുതൽ ഉച്ച വരെ ഓത്തുണ്ടാവുകയാണെങ്കിൽ ഓത്ത് കഴിയുമ്പോൾ പറയും ഇന്ന് വ്യാഴാഴ്ചയാണ്, നാളെ വെള്ളിയാഴ്ചയാണ്, സുന്നത്തുകൾ എടുക്കണം. മൊത്തത്തിൽ എല്ലാവരോടും കൂടി പറയും, നഖം മുറിക്കണം, മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുക്കും. വലിയ കുട്ടികളോട് അൽക്കഹഫോദ് എന്ന കാര്യം ഓർമ്മപ്പെടുത്തും. ഇങ്ങനെയൊക്കെ മദ്രസ തലങ്ങളിൽ അദബ് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സിലബസാണ് അഖ്ലാഖ്. പൂർണ്ണമായും അത് തസവുഫ് തന്നെയാണ്. മനുഷ്യന്റെ സ്വഭാവങ്ങൾ പഠിപ്പിക്കലാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന അദബിന്റെ മറ്റൊരു ചിത്രം നമുക്ക് കാണാം. മഹാനായ അബ്ദുല്ലാഹി ബിൻ അബി സലമ റളിയല്ലാഹു അൻഹു ഹബീബിന്റെ തൊട്ടടുത്ത് ചേർന്നിരിക്കുകയാണ്. ചെറിയ മോനാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അബി സലമ, കൊച്ചുമോന. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമ്പോൾ ഈ കുട്ടി അടുത്തിരിപ്പുണ്ട്, ആ കുട്ടിക്കും ഭക്ഷണം കൊടുത്തു. അപ്പൊ ഉണ്ടടാ എടുത്ത കൈക്കൊണ്ട് കുട്ടി ഇങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ വാരിത്തില്ല. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, യാ ഗുലാം സമ്മില്ലാഹ വക്കുൽ ബിയമീനിക വക്കുൽ മിമ്മാ ഇലൈക. മോനെ ബിസ്മി ചൊല്ലണം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയണം, പഠിക്കണം. അതുകൂടാതെ നീ നിന്റെ വലത്തെ കൈക്കാണ് തിന്നേണ്ടത്, തിന്നു തുടങ്ങുമ്പോൾ നിന്നോട് അടുത്ത് നിൽക്കുന്ന ഭക്ഷണ ഭാഗം കഴിച്ചു തുടങ്ങുക, അങ്ങനെയാണ് പ്ലേറ്റിൽ നിന്നും കഴിക്കേണ്ടതെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദബ് പഠിപ്പിച്ചു. അദബില്ലാതെ പറ്റൂല. 80,000 കൊല്ലമാണ് ഇബ്ലീസ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തത്. പടച്ച റബ്ബേ, 80,000 കൊല്ലം നമ്മൾ ചെയ്യുന്ന ഇബാദത്ത് പോലെ അല്ല. എന്തൊരു ഈമാനായിരുന്നു ഇബ്ലീസിന്! ഈമാനില്ലാഞ്ഞിട്ടാണോ? ഈമാൻ കൂടുതലായിരുന്നു. അല്ലാഹുവിനെ പറ്റി ഇബ്ലീസ് പറഞ്ഞത് ഇന്നീ അഖാഫുല്ലാഹ് വല്ലാഹു ശദീദുൽ ഇഖാബ്, സൂറത്തുൽ അൻഫാൽ. വഇസ് സയ്യന ലഹുമുശ് ശൈത്വാനു അഅ്മാലഹും
വഖാല ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസി വഇന്നീ ജാറുൽ ലക്കും. ബദറാണി പറയുന്നത്. ഇബ്ലീസ് ഖുറൈശികളുടെ കൂടെ കൂടി എന്നിട്ട് പറഞ്ഞു, ഇന്ന് ആരും നിങ്ങളെ ജയിച്ചടക്കാൻ ഇല്ല, നിങ്ങളാണ് ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു പ്രോത്സാഹിപ്പിച്ചു. മാദക തിടുമ്പുകളായ തരുണിമണികൾ ചടുല നൃത്തം ചവിട്ടി ആവേശം കൊടുത്ത് ഭർത്താക്കന്മാരെയും സഹോദരന്മാരെയും പിതാക്കളെയും യുദ്ധത്തിന്റെ രണഭൂമിയിലേക്ക് പറഞ്ഞയക്കുമ്പോഴും വീര്യം ഒട്ടും ചോർന്നു പോകാത്ത അവരുടെ മുന്നിൽ വീണ്ടും വീര്യം പകരാൻ ഇബ്ലീസ് പറഞ്ഞു, ലാ ഗാലിബ ലക്കുമുൽ യൗമ മിനൻ നാസി, നിങ്ങളെ അതിജയിക്കാൻ ആർക്കും കഴിയില്ല, ഏറ്റവും വലിയ ശക്തി നിങ്ങൾ തന്നെയാണ്. സൂറത്തുൽ അൻഫാൽ പറയാണ്. ഇബ്ലീസ് എന്നിട്ട് പിന്നെന്താ പറഞ്ഞെന്നറിയോ, ഇന്നീ ജാറുല്ലക്കും, ഞാൻ നിങ്ങളെ സഹായിക്കാം, ഇതിനപ്പുറം ഞാനും സഹായിക്കാം. നജദിൽ നിന്ന് വന്ന ഒരു വൃദ്ധന്റെ രൂപത്തിൽ പക്വതയോടുകൂടെയും യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ കൃത്യമായും പറഞ്ഞ് പഠിപ്പിച്ച് ഖുറൈശികളുടെ കൂടെ കൂടി ഏറ്റവും വലിയ അഭിപ്രായ വിശാലതയുള്ള ഒരു യുദ്ധ പാടവത്തിന്റെ സർവസ്വവും പ്രകടിപ്പിച്ച് ഇബ്ലീസ് പറഞ്ഞു, ഇതിനൊക്കെ പുറമെ ഞാനും നിങ്ങളെ സഹായിക്കാം. അവസാനം ഫലമ്മാ തറാഅത്തിൽ ഫിതാനിനക സഅലാ അഖബൈ, രണ്ട് സംഘവും കണ്ടുമുട്ടിയപ്പോൾ മഹാന്മാരായ മലക്കുകൾ ബദരീങ്ങളുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഇബ്ലീസ് കണ്ടപ്പോ നക സഅലാ അഖബൈ പുറകോട്ട് ചാടി. വഖാല ഇന്നീ ബരീഉം മിൻകും, ഞാൻ നിങ്ങളിൽ നിന്നും ഒഴിവാണ്. അബൂജഹലെ, ഉമയ്യത്തെ, ഉത്ബത്തെ, ശൈബത്തെ, ഇന്നി അറാ മാ ലാ തറൂന, ഇന്നി അഖാഫുല്ലാഹ്, നിങ്ങൾ കാണാത്ത പലതിനെ ഞാൻ കാണുന്നുണ്ട്. അപ്പൊ ഈമാനുണ്ട്. ഇബ്ലീസ് പറഞ്ഞു, എനിക്ക് അള്ളാഹുവിനെ പേടിയാണ്. വല്ലാഹു ശദീദുൽ ഇഖാബ്, അള്ളാഹുവിന്റെ ശിക്ഷ കണ്ടവനെ ഞാൻ, അള്ളാഹു നന്നായിട്ട് ശിക്ഷിക്കും, എനിക്ക് അള്ളാഹിനെ പേടിയാണ്. നമ്മൾ നന്നാവണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം ജീവിതത്തിൽ ഇസ്രായേലിനൊന്ന് കണ്ടാൽ മതി നമ്മൾ നന്നാവും. എപ്പോ കാണണം, എന്തായാലും കാണും നമ്മൾ അവസാനം. അതിന് മുമ്പൊന്നും കണ്ടാണ്ടല്ലോ. എന്തൊരു നിസ്സാരമായ ലാഘവത്തോടുകൂടെയാണ് കോമഡി സ്കിറ്റുകളൊക്കെ കാലനെ അവതരിപ്പിക്കാൻ. അത് കേട്ട് നമ്മൾ നമ്ര ശിരസ്കരായി കൈയടിച്ച് ചിരിക്കാറുണ്ട്. റിയാലിറ്റി ഷോയിലൊക്കെ വളരെ നിസ്സാരമായ ലാഘവത്തോടുകൂടെയാണ്. എന്റെ സമുദായമേ, നമ്മൾ അതിനെ അവലംബിക്കുകയോ അതിൽ പുഞ്ചിരിക്കുകയോ ആർത്ത് അട്ടഹസിക്കുകയോ അരുതേ. സയ്യിദന ഇസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലും നമ്മുടെ വിശ്വാസ സങ്കല്പത്തിൽ നിന്നും വികൃതമാക്കിയിട്ട് മറ്റൊരു രൂപത്തിലൂടെ, അത് കോമഡി ആവട്ടെ ഏതാവട്ടെ, ആ ചിത്രീകരണത്തിലും ആവിഷ്കരണത്തിലും നമ്മൾ പങ്കാളിയാവരുത്. നമ്മളത് കാണാനോ കേൾക്കാനോ നിൽക്കരുത്. ചില എഴുത്തുകളും ആ രീതിയിലൊക്കെ വളരെ ഹാസ്യം നിറഞ്ഞ രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ സയ്യിദന ഇസ്രായീൽ അലൈഹിസ്സലാം എന്ന മഹാനായ മലക്ക് നമ്മുടെ മനസ്സിൽ ഒരു നിസ്സാരമാവല്ലേ. ഇസ്രായീലിനെ ഒന്ന് ഓർത്താൽ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്യും. ഇസ്രായീലിനെ ഓർത്താൽ ഇസ്രായേൽ ചിരിച്ചിട്ട് റൂഹ് പിടിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ചേർക്കട്ടെ. അത് വലിയൊരു കാര്യമാണ്. ഇസ്രായേൽ ചിരിച്ചുകൊണ്ട് റൂഹ് പിടിക്കുന്ന ഒരവസ്ഥ കിട്ടണം. മഹാന്മാരായ മലക്കുകൾ ഇറങ്ങി വരണം. ഇസ്രായേൽ റൂഹ് പിടിക്കാൻ വരുന്നതിന്റെ മുന്നേ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നമുക്ക് വേണ്ടി സമാധാനത്തിന്റെ വാക്കുകൾ പറയണം, നമ്മെ സന്തോഷിപ്പിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ലായിലാഹില്ലതൊക്കെ നാവിന്റെ തുമ്പിലേക്ക് അറിയാതെ വരും. ഏതായാലും ഇസ്രായേലിനെയോ ജിബ്രീലിനെയോ ഇസ്രാഫീലിനെയോ അലൈഹിമുസ്സലാത്തു വസ്സലാം ഒന്ന് കണ്ടാൽ മതി നമ്മൾ നന്നാവും. എപ്പൊ കാണണം, നേരത്തെ കാണണം. പറ്റോ? പറ്റും. അതിനുള്ള അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. പറഞ്ഞിട്ടുണ്ട്, നേരത്തെ കാണാൻ പറ്റും. നരകത്തിന്റെ കാവൽക്കാരനായ മലക്കിനെ നമുക്ക് നേരത്തെ കാണാൻ പറ്റും. ഈ പറഞ്ഞ ആളുകളൊക്കെ നമ്മൾ കാണാഞ്ഞിട്ട് തന്നെ നമുക്ക് ഈമാൻ ഉണ്ടെന്നാ നമ്മൾ പറയുന്നത്. എന്നാ ഇവരെയൊക്കെ കണ്ട ഇബ്ലീസ് ആണ് പറഞ്ഞത്, എനിക്ക് അള്ളാഹിനെ പേടിയാ, ഈമാൻ ഉണ്ട്, ഈമാൻ ഉപകാരപ്പെട്ടില്ല അദബില്ലാത്തതിന്റെ പേരിൽ. ഇബ്ലീസിന് ഈമാനുണ്ട്, ഇബ്ലീസിന് ഈമാനുണ്ട്. മഹാന്മാരായ സ്വഹാബികൾ പോലും ചില മലക്കുകളെ പൂർണ്ണ രൂപത്തിൽ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് തഫ്സീർ ഗ്രന്ഥങ്ങളിലും ഹദീസുകളും ഒക്കെ കാണാനുണ്ട്. സ്വഹാബികൾ പോലും ആഗ്രഹിച്ചിട്ടുണ്ട് ഇന്ന മലക്കിനൊന്ന് കാണണം, ഇന്ന മലക്കിനൊന്ന് കാണണം എന്ന്.
അള്ളാഹു അനുഗ്രഹിച്ചാൽ നമ്മുടെ ഈ തിരക്ക് പിടിച്ചുള്ള സമയങ്ങളും ക്ലാസ്സുകളൊക്കെ ഒന്ന് ഒതുങ്ങി ഒരു സമാധാനത്തിൽ സമയം കിട്ടും പോലെ മലക്കുകളെ കുറിച്ച് നമുക്ക് ധാരാളം പറയാനുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മലക്കുകളെ കുറിച്ച്, ഓരോ മലക്കിനെ കുറിച്ച്, നമ്മൾ കേട്ട മലക്ക്, കേൾക്കാത്ത മലക്ക്, മലക്കുകളുടെ രൂപം, മലക്കുകളുടെ സ്ഥാനം, ജോലി ഒക്കെ പറയാനുണ്ട്. മലക്കുകളെ കുറിച്ച് കുറെയെങ്കിലും അറിഞ്ഞാലാണ് മലക്കുകളിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞിട്ട് ഈമാൻ കാര്യങ്ങളിൽ ഒരു പ്രത്യേകമായ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. അതേക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ നമുക്ക് അറിയാൻ കഴിയും. അള്ളാഹു നമ്മുടെ അറിവിൽ ബർക്കത്ത് നൽകട്ടെ. ഏതായാലും ഇബ്ലീസ് ഇവരൊക്കെ കണ്ടതാ, ഈ പറഞ്ഞ മലക്കുകളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തൊരു ഈമാനായിരുന്നു, പക്ഷേ ഇബ്ലീസിന്റെ ആഖിറം നഷ്ടപ്പെട്ടത് അദബില്ലാത്തത് കൊണ്ടാണ്. വലഖദ് ഖലഖനാകും ثم صورناكم ثم قلنا للملائكة اسجدوا لآدم فسجدوا إلا إبليس لم يكن من الساجدين قال ما منعك ألا تسجد إذ أمرتك قال أنا خير منه خلقتني من نار وخلقته من طين. ഇബ്ലീസ് അദബ് കാണിച്ചില്ല എവിടെ? പ്രവൃത്തിയിലും വാക്കിലും അദബ് കാണിച്ചില്ല. ഏതാ പ്രവൃത്തി? അല്ലാഹു സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂദ് ചെയ്യാതിരുന്ന പ്രവൃത്തിയാണ് ഇബ്ലീസ് അദബ് തെറ്റിച്ചത്. സുജൂദ് ചെയ്താൽ പ്രവൃത്തിയിൽ അദബ് പാലിക്കലായനെ. സുജൂദ് ചെയ്യാതിരുന്നപ്പോ പ്രവൃത്തിയിൽ അദബ് പാലിച്ചില്ല, അല്ലാഹു ചെയ്യാൻ പറഞ്ഞ പ്രവൃത്തി ചെയ്തില്ല. ഇനി വാക്കിൽ ഇബ്ലീസ് അദബ് തെറ്റിച്ചപ്പോഴാ ഇബ്ലീസ് സത്യമാണ് പറഞ്ഞത് എങ്കിലും ചില സത്യങ്ങൾ ചില സ്ഥലത്ത് പറയാൻ പാടില്ല. അങ്ങനെ ഉണ്ട് നമ്മളിൽ ചില ആളുകളുണ്ട്. ഞാൻ പറഞ്ഞ അതിനെന്താ ഞാൻ പറഞ്ഞല്ലോ ശരി, അങ്ങനെ ഞാൻ പറഞ്ഞൊക്കെ ശരിയായൊക്കെ പറയണമെന്നുണ്ടോ? ഇബ്ലീസ് പറഞ്ഞതായിരുന്നു ശരി, പക്ഷെ പറയാൻ പാടില്ലായിരുന്നു, അതായിരുന്നു അദബ്. വാക്കിൽ അദബുണ്ടായില്ല. ആദമിനേക്കാളും എല്ലാ നിലക്കും ഖൈറ് ഞാനാ. അതിന് കാരണമുണ്ട്, വെറുതെ പറഞ്ഞു എന്നല്ല. നല്ല വിവരമുള്ള ആളാ ഇബ്ലീസ്. നല്ല വിവരം, അറിവ് ഉണ്ട്, പക്ഷേ അദബില്ല. ഇബാദത്തുണ്ട്, പക്ഷേ അദബില്ല. പോയി, ഒക്കെ പോയി. അറിവെന്തായിരുന്നു? 20,000 കൊല്ലം മഹാന്മാരായ മലക്കുകൾക്ക് ദറസ് നടത്തി വഴുത് പറഞ്ഞ ആളാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. 20,000 കൊല്ലേ, എത്ര പറഞ്ഞാലും തീരോ? 20,000 കൊല്ലം ഇങ്ങനെ പറഞ്ഞു തന്നെ പറയോ? പറയാത്തതേ പറഞ്ഞിട്ടുള്ളൂ. ഇങ്ങനെ പറഞ്ഞു, അത്രയും വലിയ ജ്ഞാനിയായിരുന്നു. അറിവുണ്ടായിരുന്നു അദബില്ല, അറിവുണ്ടായിരുന്നു അദബില്ല. നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ചെയ്യുന്ന അമലുകൾക്ക് ഒരു സ്വീകാര്യത ലഭിക്കാൻ ഒരു മുഖ്യ കാരണമാണ് അദബ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അദബ് ഇബ്ലീസിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട്. അവന് ഒരുപാട് അറിവുണ്ടായി, അമലുണ്ടായി. നേരത്തെ പറഞ്ഞില്ല 80,000 കൊല്ലാണ് മൂപ്പര് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തത്? 40,000 കൊല്ലം സ്വർഗത്തിന് കാവല് നിന്നിട്ടുണ്ട്. ഇമാം സാവി അൽബക്രയുടെ തഫ്സീർ പറയുന്നുണ്ട് ഇതൊക്കെ. അതുപോലെ തന്നെ മലക്കുകളിൽ ഒരു പ്രത്യേക വിഭാഗത്തിന്റെ കൂടെ 14,000 കൊല്ലം നേതാവായി നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ കഅബക്ക് തവാഫ് ചെയ്യാൻ 14,000 കൊല്ലം ഭൂമിയിൽ വന്നിട്ടുണ്ട്. ബൈത്തുൽ മഅ്മൂറും തവാഫ് ചെയ്തിട്ടുണ്ട് 14,000 കൊല്ലം. ഇങ്ങനെയൊക്കെ ധാരാളം അമലും അറിവും ഉണ്ടായി, പക്ഷെ അദബ് ഉണ്ടായില്ല. രണ്ട് സ്ഥലത്ത് അദബ് പോയി. ഒന്ന്, സുജൂദ് ചെയ്യാതിരുന്നപ്പോ അദബ് പോയി. രണ്ടാമത് അദബ് പോയത് അയാൾ അള്ളാഹുവിനോട് ഒരു വർത്താനം പറഞ്ഞു. ആ വർത്താനം ശരിയായിരുന്നു. എല്ലാ ശരിയും പറയേണ്ടതല്ല, എല്ലാ ശരിയും പറയാൻ പാടില്ല. ഉദാഹരണം, വാപ്പായും ഉമ്മായും നമ്മളെ ശകാരിക്കാണ്, നമ്മുടെ ഭാഗത്ത് ശരിയുണ്ട്, പറയണ്ട, മിണ്ടണ്ട, മിണ്ടണ്ട. ശരിയുണ്ടോ നിന്റെ ഭാഗത്ത്? മിണ്ടലല്ല ബുദ്ധി, മിണ്ടാതിരിക്കല ബുദ്ധി. ഇദാ തമ്മഅഖലുൽ മർഇ ഖല്ല കലാമുഹു വഅയ്ഖന ബിമുഹിഖിൻ മിൻഹു ഇൻകാന മുക്സിറ. ബുദ്ധി ഉള്ളവരാണെങ്കിൽ കുറച്ച് മിണ്ടു, മിണ്ടാതിരിക്കൽ തന്നെ ഒരു മറുപടിയാണ്. ഇബ്ലീസ് പറഞ്ഞത് ന്യായമായിരുന്നു. അല്ലാഹുവേ, നീ എന്നെ പടച്ചിരിക്കുന്നത് തീയിനാലല്ലേ, ആദമിനെ പടച്ചത് മണ്ണിനാലല്ലേ അല്ലാ, എന്തുകൊണ്ടും മണ്ണിനേക്കാളും നല്ലത് തീ തന്നെയാണ്.
നമുക്ക് ഈ വിഷയം വേറെ പറയാനുണ്ട് കേട്ടോ, ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല. ഒറ്റ കാര്യം പറയാം, മണ്ണിനേക്കാളും നല്ലത് തീയാണ്. ന്യായമായ ഒരു കാരണവും കാര്യവും പറഞ്ഞു. മണ്ണിനേക്കാളും ശ്രേഷ്ഠമായത് തീയാണ്. ശ്രേഷ്ഠമായതെന്നല്ല പറഞ്ഞത്, ഖൈർ എന്ന പ്രയോഗമാണ്. ഖൈർ എന്ന് പറഞ്ഞാൽ സൂപ്പർലേറ്റീവ് പ്രയോഗമാണ്. ഏറ്റവും ശ്രേഷ്ഠം, മണ്ണിനേക്കാളും ഏറ്റവും എന്തുകൊണ്ടും ശ്രേഷ്ഠം തീയാണ്. അങ്ങനെ തീയിനാൽ പടച്ച ഞാൻ എന്തിനാ, മണ്ണിനാൽ പടച്ച ആൾക്ക് സുജൂദ് ചെയ്യാ? ആ വർത്താനം അള്ളാഹിന്റെ മുന്നിൽ പറയാൻ പാടില്ല. അധിക പ്രസംഗമായിപ്പോയി, അഥവാ അദബ് കേടായിപ്പോയി. ആദൻ നബിയോടും അദബ് കേട് കാണിച്ചു, അള്ളാഹുവോടും അദബ് കേട് കാണിച്ചു. നമുക്ക് സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാവും, എന്താണ് ഇപ്പൊ തീയും മണ്ണും തമ്മിൽ ഇത്ര അന്തരം? ഞാനൊരു ഉദാഹരണം പറയാം. പൊതുവെ ത്വഹാറത്തിന് ഉപയോഗിക്കുന്ന മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ധാരാളം ഇത് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് തൊട്ടടുത്ത ദിവസങ്ങളിൽ എപ്പോഴെങ്കിലും കണ്ണേറ് സിഹർ പോലെയുള്ള വിഷയങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് ഈ ചർച്ച കൂടുതൽ അവിടെ വിശദീകരിക്കാമെന്ന് ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ അത് പറഞ്ഞത് തീരില്ല. തീയ് ഒരു, എന്നാലും സാന്ദർഭികമായ ഒന്ന് പറയാം. തീയ് മണ്ണ് തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ, ലോകത്ത് ത്വഹാറത്തിന് ശുദ്ധീകരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഘടകങ്ങൾ പ്രധാനമായും നാലെണ്ണമാണ്. അൽ അനാസുറുൽ അർബ, നാലെണ്ണത്തിൽ ഒന്ന് വെള്ളമാണ്, രണ്ട് തീയാണ്, മൂന്ന് മണ്ണാണ്, നാല് വായുവാണ്. ഈ നാലെണ്ണത്തിൽ വെള്ളം കൊണ്ട് ഒരു വസ്തുവിനെ ശുദ്ധിയാക്കുമ്പോൾ വെള്ളം മലിനമാകുന്നു, അശുദ്ധമാകുന്നു, വസ്തു ശുദ്ധിയാകുന്നു. എന്തെങ്കിലും അപ്പൊ നമ്മളൊരു പശുവിനെ കഴുകി കുളിപ്പിച്ചു, ഒരു കാറ് കഴുകി, വെള്ളം അശുദ്ധായി, വസ്തു ശുദ്ധിയായി. അങ്ങനെയാണ്, ഒരു വസ്ത്രം കഴുകി, കഴുകിയ ശേഷം ആ വെള്ളം അശുദ്ധമായി, വസ്ത്രം ശുദ്ധിയായി. സ്വയം ശുദ്ധി ഉള്ള വസ്തു മറ്റൊന്നിനെ ശുദ്ധിയാക്കുമ്പോൾ ഇത് സ്വയം അശുദ്ധമായി പോവാം. വെള്ളം അങ്ങനെയാണ്. ത്വഹാറത്തിന് ഉപയോഗിക്കുന്ന, ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന രണ്ടാമത്തെ ഘടകമായ വായു, അത് മറ്റൊന്നിനെ ശുദ്ധീകരിക്കുമ്പോൾ ദുർഗന്ധം നിറഞ്ഞ വായുവായി അത് മാറുന്നു, അല്ലെങ്കിൽ അത് സ്വയം അശുദ്ധമാകുന്നു. വായു കൊണ്ട് അല്ലെങ്കിൽ പൊടിപടലങ്ങൾ നിറയുന്നു, വായു കൊണ്ട് ശുദ്ധിയാക്കുന്ന ഒരു രംഗമാണ്. പഴയ കാലത്ത് ഈ കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മുൻവശം കൂർത്തിരിക്കുന്ന ഒരു കുട്ടയുടെ അകത്തേക്ക് നെല്ലൊക്കെ ഇട്ടിട്ട് നെല്ലിങ്ങനെ ഒരാൾ തോളിൽ വെച്ചിട്ട് ഇങ്ങനെ താഴേക്കിടുമ്പോൾ മറ്റേ ആൾ മുറം വെച്ച് ഇങ്ങനെ വീശും. ആ മുറത്തിന്റെ കാറ്റ് കൊണ്ടിട്ട് ഈ നെല്ല് താഴേക്ക് ആടുമ്പോൾ അതിന്റെ പൊടിയൊക്കെ അപ്പുറത്തേക്ക് ഈ കാറ്റ്, നിലവിൽ ഈ നെല്ല് ഉതിർന്ന് ചാടുന്നിടത്തേക്ക് എത്തുന്നത് വരെ പൊടിയില്ലാതിരുന്ന കാറ്റ് അതവിടെ എത്തി അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ പൊടിയാണ് ആ പൊടിയോടുകൂടി അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പൊ പൊടിപടലങ്ങൾ കൊണ്ട് ഈ കാറ്റ് അശുദ്ധമായി. ഈ നിലവിൽ നെല്ല് അല്ലെങ്കിൽ അരി അത് ശുദ്ധമായി താഴേക്ക് വീഴുന്നു. അപ്പൊ കാറ്റായി. ഇനിയുള്ളത് മണ്ണാണ്. ഒരു ഉദാഹരണം, നമ്മൾ തയമം ചെയ്താൽ മണ്ണ് മുസ്തഅമലാകുന്നുണ്ട്, ആ മണ്ണ് പിന്നെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വരുന്നുണ്ട്, മണ്ണ് അശുദ്ധമാകുന്നുണ്ട്. പിന്നെ ഉള്ളത് തീയാണ്. തീ കൊണ്ട് ശുദ്ധീകരിച്ചാൽ തീ ഒരിക്കലും അശുദ്ധമാവുന്നില്ല. അതുകൊണ്ടാണ് ഖൈറ് തീയാണെന്ന് ഇബ്ലീസ് പറഞ്ഞത്. തീയിനാലുള്ള ഞാൻ എന്തിനാണ് മണ്ണിനാലുള്ള ആദമിനെ സുജൂദ് ചെയ്യുന്നത്? ആദൻ നബി വെറും മണ്ണ് മാത്രമല്ല, ആദൻ നബിയുടെ അകത്ത് മണ്ണുമുണ്ട്, വെള്ളവുമുണ്ട്, തീയുമുണ്ട്, കാറ്റുമുണ്ട്. നാല് സാധനമുണ്ട് ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന മനുഷ്യ ശരീരത്തിൽ നാലുമുണ്ട്. ഇൻഷാല്ല അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അത് കൂടുതൽ വിശദീകരിക്കാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഇബ്ലീസ് അവിടെ അനാദരവ് കാണിച്ചു, വാക്കിലും പ്രവൃത്തിയിലും അനാദരവ് കാണിച്ചു. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹു അവനോട് പറഞ്ഞു, ഫഹ്ബിത് മിൻഹാ, ഇവിടെ നിന്ന് ഇറങ്ങിക്കോളണം. അള്ളാഹു പറഞ്ഞവനോട്, അൻതതകബ്ബറ ഫമാ യകൂനു ലക അൻതതകബ്ബറ ഫീഹാ ഫഖ്റുജ് ഇന്നക മിനസ്സാഗിരീൻ, അറിവ് ഒരാൾക്ക് ഉപകാരപ്പെടാതെ വന്നതും അമൽ ഒരാൾക്ക് ഉപകാരപ്പെടാതെ വന്നതും ഇബ്ലീസിന്റെ ചരിത്രത്തിൽ പഠിക്കാം. അദബ് നഷ്ടപ്പെട്ടപ്പോഴാണ് അദബില്ലാതെ പറ്റൂല, അദബില്ലാതെ പറ്റൂല. അദബ് വേണമല്ലോ, അദബ് വേണം. എത്ര വലിയ സ്ഥാനത്തിരുന്നാലും അദബില്ലാതെ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിലൂടെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ
ഉദാഹരണങ്ങളായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ അബുദ്ദർദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കൽ സഹാബിയായ അബുദ്ദർദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അടക്കമുള്ള മറ്റു സഹാബികളുടെ കൂടെയും നടക്കാണ്. ആ സമയത്ത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്നത്. പിന്നിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, പിന്നെ സഹാബികൾ. അപ്പൊ അബുദ്ദർദ തങ്ങൾ പറയാണ്, ഞാൻ ഇങ്ങനെ നടന്ന് നടന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഒപ്പമെത്തി. കുറച്ചു കഴിഞ്ഞപ്പോൾ എനിക്കിത്തിരി സ്പീഡ് കൂടുതലാ, ഞാൻ മുന്നിൽ കയറി. ആ സമയത്ത് ഇത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, സാധാരണ സ്വഹാബിയല്ല അബുദ്ദർദ, ഒരുപാട് ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുള്ള പണ്ഡിതനായ സ്വഹാബിയാണ്, പക്ഷെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ താഴെയാണ്, എല്ലാരും താഴെയാണ്. കണ്ടോ ഹദീസ് കണ്ടോ? ഇമാം ഇസ്മായിൽ ഹഖൽ ബറൂസവി ഖുർആൻ വ്യാഖ്യാനിച്ചുകൊണ്ട് റൂഹുൽ ബയാനിൽ ഇത് രേഖപ്പെടുത്തുന്നത് കാണാം. ഞാൻ സിദ്ദീഖ് തങ്ങളുടെ മുന്നിലേക്ക് നടന്നു കയറിയപ്പോൾ അള്ളാഹുവിന്റെ ഹബീബനോട് ചോദിക്കാണ്, തംസി അമാമ മൻ ഹുവ ഖൈറു മിൻക, നിന്നെക്കാളും വലിയ മഹാനായ ഒരാളുടെ മുന്നിൽ കയറി നടക്കാ? ദുനിയാവിലും ആഖിറത്തിൽ ഇത്തരം വലിയൊരു മഹാനില്ല, ആ മഹാന്റെ മുന്നിൽ കയറിയാണോടാ നീ നടക്ക? മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിഞ്ഞെന്ന് ചോദിച്ചു, മാ തലഅത്തു ശംസുൻ വലാ ഗറുബത്ത് അലാ അഹദിൻ ബഅദ നബിയീന വൽ മുർസലീന ഖൈറിൻ ഔ അഫ്ളല മിൻ അബീ ബക്കറിൻ റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി. ആകാശത്തിന്റെ ചുവട്ടിൽ ഈ ഭൂമിയിൽ ഒരു സൂര്യോദയം ഉണ്ടായിട്ടുണ്ടോ? ഒരു സൂര്യാസ്തമയം ഉണ്ടായിട്ടുണ്ടോ? സൂര്യ ഉദയാസ്തമയത്തിന് സാക്ഷിയായിട്ടുള്ള അംബിയ മുർസലീങ്ങൾ കഴിഞ്ഞിട്ടുള്ള മനുഷ്യന്മാരിൽ ഏറ്റവും ഒന്നാം സ്ഥാനം എന്റെ സിദ്ദീഖിനാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി. അപ്പൊ അദബ് എല്ലാ സ്ഥലത്തും വേണം, കർണവന്മാരുടെ അതപ്പ് വേണം, പഠിപ്പിക്കണം. മോനെ വാപ്പാടെ അടുത്ത് അങ്ങനെയുടെ വർത്താനം പറയാ, ഭർത്താവിനോട് ഭാര്യക്ക് അതപ്പ് വേണം, ഭാര്യ പിതാവിനോട് മരുമകന് അതപ്പ് വേണം, നേരെ തിരിച്ചും ഭർത്താവിന്റെ പിതാവിനോടും ഭർത്താവിന്റെ മാതാവിനോടും ഭാര്യയായി വന്ന പെൺകുട്ടിക്ക് അതപ്പ് വേണം, ഉസ്താദ്മാരോട് അതപ്പ് വേണം. ആർക്കു വേണം? പഠിപ്പിക്കപ്പെടുന്ന കുട്ടികൾക്കോ? മദ്രസയിലെ അധ്യാപകരോട് കുട്ടികളാണ് അതപ്പ് കാണിക്കേണ്ട. കുട്ടികൾ മാത്രല്ല, കുട്ടികളുടെ വാപ്പായും ഉമ്മായും കാണിക്കണം അതപ്പ്. അങ്ങനെയുണ്ട്, കുട്ടികളൊന്ന് തല്ല, ഒന്ന് ചൊറിഞ്ഞ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞ അപ്പോഴേക്കും പടയായി ഇങ്ങോട്ട് വരും ഉസ്താദിനെ ചോദ്യം ചെയ്യാൻ. അതപ്പ് കേടാണ്, അതപ്പ് കേടുകൊണ്ട് നഷ്ടം വരുന്നത് നമ്മുടെ മക്കൾക്കാണ്, ഉസ്താദിന് വിഷമമുണ്ടാവില്ലായിരിക്കും, പക്ഷെ അത് പടച്ചോൻ വിടൂല. അത് ആദരിക്കേണ്ടതിന് ആദരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇതിന്റെ തുടർച്ച അടുത്ത ദിവസം നമുക്ക് സംസാരിക്കാം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് ആളുകൾ ദുആക്ക് വസീയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ദുആ ചെയ്യണം. അതോടൊപ്പം ഇൻഷാല്ലാ പരിശുദ്ധമായ റജബ് മാസമാണ് വരാൻ പോകുന്നത്. എല്ലാവരും റജബില് ധാരാളം അമലുകൾ ചെയ്യാൻ, പ്രത്യേകിച്ച് സുന്നത്ത് നോമ്പുകളൊക്കെ ഹയാത്താക്കാൻ പരമാവധി നോക്കണം. പറ്റുന്ന ദിവസങ്ങളിലൊക്കെ അതിനുള്ളൊരു തയ്യാറെടുപ്പ് നേരത്തെ തന്നെ തിരക്കുകളൊക്കെ മാറ്റിവെച്ച് റജബും ശഅബാനും റമദാനും ഞാൻ എവിടേക്കൂല്ല എൻ്റെ സമയങ്ങൾ ഇബാദത്തിന് എന്ന നെയ്യത്തിലേക്ക് ഇപ്പൊ തന്നെ തയ്യാറാവണം. ഒരാഴ്ചയും കൂടിയുള്ളൂ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മൂന്ന് സ്വലാത്ത് ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. ഒരുപാട് ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد അള്ളാഹുവേ ഞങ്ങളെ സ്വീകരിക്ക തമ്പുരാനെ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ഞങ്ങൾ അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് മാപ്പാക്കണേ അല്ലാ. ഒരുപാട് സഹോദരങ്ങൾ സഹോദരിമാര് ദുആക്ക് വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ റബ്ബെ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും നീ ലഘൂകരിക്കണേ അല്ലാ. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കൊറോണയുടെ പ്രത്യാഖ്യാതമെന്നോ
നിർമ്മോണം. എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ പഠന മേഖലകളിലുണ്ട് തമ്പുരാനെ, ജോലി മേഖലകളിലുണ്ട് അല്ലാ, ആത്മീയ മേഖലകളിലുണ്ട് അല്ലാ, അല്ലാഹുവേ കച്ചവട മേഖലകളിലുണ്ട് അല്ലാ. റഹ്മാനെ എല്ലാ പ്രതിസന്ധികളും നീ ദൂരീകരിക്കണേ അല്ലാ. എല്ലാം തന്നത് നീയാണ് അല്ലാ. പരിഹാരം മനുഷ്യരിൽ ഇല്ല അല്ലാ. വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാ. കഴിവും ശക്തിയും നിന്റെതാണ് അല്ലാ. ഞങ്ങളോട് കരുണ ചെയ്യണേ റഹ്മാനെ, ഞങ്ങളോട് കരുണ ചെയ്യണേ അല്ലാ. അല്ലാഹുവേ മക്കൾ സ്വാലിഹീങ്ങളാവാൻ വേണ്ടി ദുആ ചെയ്യാൻ ഒരുപാട് പേര് ഏൽപ്പിച്ചിട്ടുണ്ട്. തൗഫീഖ് നൽകു അല്ലാ. ഞങ്ങളുടെ എല്ലാം ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ കാലിൽ കമ്പി വച്ചിരിക്കുന്ന ഒരു ഉമ്മ, അവരുടെ ഇബാദത്തിന് തടസ്സമുണ്ട് ഒരു വർഷക്കാലമായി. ഹബീബിന്റെ തിരുചാരത്തെത്താനും റൗളയിലെത്താനും സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മ മോഹിക്കുന്നു. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. പ്രത്യേകിച്ച് ഈ വരുന്ന റമളാനിക്ക് അവർക്ക് ഇബാദത്ത് ചെയ്യാൻ സുഗമമായ എല്ലാ നിലക്കുമുള്ള റാഹത്തിന് വേണ്ടിയിട്ട് കാലിൽ വച്ചിരിക്കുന്ന കമ്പി എടുത്തു മാറ്റാൻ എല്ലാത്തിനും അവർക്ക് നീ എല്ലാ നിലക്കുമുള്ള തൗഫീഖ് എത്തിച്ചു കൊടുക്കണേ അല്ലാ. മലപ്പുറം സ്വദേശിനി, അരീമ്പ്ര സ്വദേശിനിയായ ഒരു സഹോദരി, അവരുടെ ശാരീരികമായ അസ്വസ്ഥതകള്, അവർക്ക് മാറാത്ത ചുമയും ചൊറിച്ചിലുമെല്ലാം പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. കാലിൽ ഞരമ്പ് സംബന്ധമായ ഒരു വിഷമമുണ്ട്. അല്ലാഹുവേ നീ ശിഫ നൽകണേ തമ്പുരാനെ, ഔമ്മാടെ വേദനകളും പ്രയാസങ്ങളും ദൂരീകരിക്കണേ അല്ലാ. രോഗത്തിന് ശിഫ നൽകണേ തമ്പുരാനെ. അവരുടെ മകള് ഗർഭിണിയാണ് 7 മാസത്തോളം. അല്ലാഹുവേ ആ സഹോദരിക്ക് വയറുവേദനയുണ്ട്. അല്ലാ ആരോഗ്യമുള്ള വൈകല്യങ്ങളില്ലാത്ത സ്വാലിഹീങ്ങളായ മക്കളെ സുഖപ്രസവത്തിലൂടെ അവർക്കും ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ബന്ധത്തിലുള്ള എല്ലാ സഹോദരിമാർക്കും ഗർഭിണികൾക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. തമ്പുരാനെ കാലിന് ഓപ്പറേഷൻ വേണം. ഒരു സഹോദരി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. സുജൂദ് ചെയ്യാൻ അവർ ഒരുപാട് പ്രയാസപ്പെടുന്നു. കൊതിയുണ്ട് നല്ലോണം ഒരു സുജൂദ് ചെയ്യാൻ. ഇനിയും ഒരു ഓപ്പറേഷൻ വേണമെന്നാ പറയുന്നത്. റഹ്മാനെ അവർക്ക് നീ ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. അവരുടെ ഭർത്താവിന് തുച്ഛമായ വരുമാനത്തിന്റെ ഒരു കച്ചവടമാണ് ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ആ കുടുംബത്തിന്റെ കടബാധ്യത വീട്ടി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ മലപ്പുറം ജില്ലയിൽ നിന്നും ഒരു സഹോദരൻ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഒരു ആക്സിഡന്റ് പറ്റി. അല്ലാഹുവേ റബ്ബെ ആ ചെറുപ്പക്കാരന് ആക്സിഡന്റ് പറ്റിയ ശേഷം നല്ലൊരു വലിയ ഓപ്പറേഷൻ നടത്തി. ഇനിയും ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അല്ലാഹുവേ റബ്ബേ നീ എത്രയും പെട്ടെന്ന് അത് അതിജയിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ തിരിച്ചു വരാൻ ആ സഹോദരന് തൗഫീഖ് നൽകുക. അല്ലാ ഞങ്ങളൊക്കെ വാഹനം ഉപയോഗിക്കുന്നവരാണ് അല്ലാ, വാഹനാപകടങ്ങളെ തൊട്ട് കാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ 12 വയസ്സുള്ള ഒരു പൊന്നുമോന് സർക്കോമ ക്യാൻസർ എന്ന് പറയുന്ന രോഗമാണ് അല്ലാ. അല്ലാഹുവേ ശിഫ നൽകണേ തമ്പുരാനെ. 12 വയസ്സെന്ന് പറഞ്ഞാൽ മനസ്സിനെ വല്ലാതെ പിടിച്ചുകുലുക്കുന്ന സ്നേഹ ആർദ്രമായ ഇടപെടക്കത്തിന്റെയും മറക്കാനാവാത്ത ഓർമ്മയുടെയും നൊമ്പരങ്ങളുടെയും സന്തോഷത്തിന്റെയും ചിരിയുടെയും കളിയുടെയും 1000 മറക്കാനാവാത്ത അനുഭവം പങ്കുവെക്കുന്ന പ്രായമാണ് 12 വയസ്സ്. റബ്ബേ ആ പൊന്നുമോന് ശിഫ നൽകണേ അല്ലാ. അല്ലാഹുവേ തലശ്ശേരിക്കാരനായ എന്റെ പ്രിയ സഹോദരൻ ഇതിനുവേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. സർക്കോമ ക്യാൻസറിന് മരുന്നും ചികിത്സയും ഇല്ല അല്ലാ, ദുആയാണ് അതിന്റെ ചികിത്സ തമ്പുരാനെ. എന്റെ സഹോദരങ്ങൾ സഹോദരിമാർ ആമീൻ പറയുന്നവരുടെ ആമീൻ നീ കബൂലാക്കണേ അല്ലാ. ആ പൊന്നുമോന് ശിഫ നൽകണേ അല്ലാ. 17 വയസ്സുള്ള മകന് ദുസ്വഭാവം, പുകവലി അടക്കമുള്ള മറ്റു കൂട്ടുകെട്ടുകളെല്ലാം ഉമ്മ സങ്കടത്തോടുകൂടെ ദുആക്ക് വസിയത്തേൽപ്പിച്ചു. ആ പൊന്നുമോന് നിസ്കരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഉമ്മായും വാപ്പയെയും ബഹുമാനിക്കാനും ആദരിക്കാനും അച്ചടക്കത്തോടുകൂടെ നാടിനും നാട്ടുകാർക്കും സൽപ്പേരോടുകൂടെ നിലനിർത്തി നാട്ടിലും നാട്ടുകാർക്കും ഇടയിൽ സൽപ്പേര് നിലനിർത്തി ജീവിച്ചു പോരാനും ആ പൊന്നുമോന് നീ എല്ലാ നിലക്കുമുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഒരുപാട് സഹോദരങ്ങൾ ദുശ്ശീലങ്ങൾ ഉള്ളവരുണ്ട്. അവർക്ക് വേണ്ടി
ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. അല്ലാഹു എല്ലാവരെയും നീ നന്നാക്കണേ തമ്പുരാനെ, അല്ലാഹുവേ റബ്ബേ റഹ്മാനായ തമ്പുരാനെ. കുവൈത്തിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി കുടുംബസമേതം അവിടെ കഴിയുന്നു, മക്കളില്ല, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. ശാരീരികമായ പ്രയാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദുരീകരിച്ച ആ സഹോദരിക്കും കുടുംബത്തിനും എത്രയും പെട്ടെന്ന് ഒരു സന്തോഷം എത്തിച്ചു കൊടുക്കണേ തമ്പുരാനെ. ആ സഹോദരി ഒരു സ്ഥാപനം വാടകക്കെടുത്തതുമായി ബന്ധപ്പെട്ട് കുവൈത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. ലക്ഷക്കണക്കിന് രൂപ അവരുടെ തലയിൽ ആരോ കെട്ടിവെച്ച് ഏൽപ്പിച്ച പോലെ ഒരു പിഴയും വന്നിട്ടുണ്ട് തമ്പുരാനെ. ആ സഹോദരി, അതിൽ നിന്നും നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവെ ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. അടുത്ത ദിവസം വിദേശത്തേക്ക് പോവേണ്ട സഹോദരങ്ങളും സഹോദരിമാരും അവരുടെ യാത്രയിലെ മാർഗ തടസ്സങ്ങൾ നീങ്ങാൻ വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ, നാട്ടിൽ പലരും ലീവിന് വന്നിട്ട് ജോലി നഷ്ടപ്പെട്ട അവസ്ഥയാണ് കൊറോണ സമ്മാനിച്ചിരിക്കുന്നത്. അല്ലാ, നീ പരിഹാരം കാണിക്കണേ അല്ലാ, നീ പരിഹാരം കാണിക്കണേ അല്ലാ. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ് രണ്ടു ദിവസമായി പലരും കമന്റ് ചെയ്യുന്നു, വിളിച്ചു പറയുന്നു, വാട്സാപ്പ് ചെയ്യുന്നു. അല്ലാ, ഞങ്ങൾ ഇന്ന് മരിച്ച എല്ലാവരുടെയും ഖബർ നീ സ്വർഗമാക്കണേ തമ്പുരാനെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, ഹലാല് കൊണ്ട് ഹറാമിനെ അവഗണിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته